കളിയിലെ 90 മിനിറ്റ് അവസാനിച്ച് കേരളത്തിനെ പരാജയപ്പെടുത്തി ടേബിളിൽ മുന്നേറി ഈസ്റ്റ് ബംഗാൾ അവരുടെ ആദ്യ വിജയം കരസ്ഥമാക്കി എന്ന് വിചാരിച്ചെങ്കിൽ രണ്ടാം പാദത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാലാകന്മാർ ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം കണ്ടത് ഈസ്റ്റ് ബംഗാളിന്റെ ചെകുത്താന്മാരായി ഈ മാലാകന്മാർ മാറുന്നു. എത്ര ഗോൾ തോറ്റിക്കുകയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു തോന്നില്ലേ സമനിലയിൽ ആക്കുന്നു നടക്കുമെന്ന് ബുദ്ധിയുണ്ട് അറിയുന്ന കാര്യം നടത്തുന്ന മനസ്സുകൊണ്ട് നമുക്ക് തോന്നിക്കില്ല ആ തോന്നൽ എപ്പം നിർത്തുന്നു അന്ന് ഞാൻ എന്റെ പ്രാന്തി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ. ഒരുപാടൊന്നും ഈ മത്സരത്തിൽ പറയാനില്ലെങ്കിലും കളിയിലെ 90 മിനിറ്റുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ആയിരുന്നു കളിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആദ്യം നമുക്ക് ലൈനപ്പിനിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈനപ്പിൽ ജോർദാൻ മുറെ, ഫക്കുണ്ടോ ആൻഡ് ഹൂപ്പറിന്റെ കോമ്പിനേഷൻ പ്രതീക്ഷയെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കളിയുടെ ആദ്യ പാദത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടില്ല. ഡിഫൻസിലും മിഡ്ഫീൽഡിലും നിന്ന് കളി ഒരുപാട് മനയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും കളിയിൽ അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല എന്ന് തന്നെ പറയാം. മുന്നിട്ട നിരയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ മറിച്ച് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ അറ്റാക്കിങ്ങിൻ്റെ മൂർച്ച എത്രത്തോളം ഉണ്ട്, അവരുടെ കളിയിൽ എത്രത്തോളം സ്പിരിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രീ മാച്ച് അനാലിസിൽ പറഞ്ഞ മൂന്ന് മുഖങ്ങൾ, ഈ മൂന്ന് മുഖങ്ങളും ഇന്ന് ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ ഗോൾ നേടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിൽക്കിംഗ്ടൺ, മുഹമ്മദ് റഫീഖ് ആൻഡ് മഗോമ, ഈ ഒരു മൂന്ന് താരങ്ങളായിരുന്നു അവരുടെ അറ്റാക്കിംഗ് നിരയിൽ ഒരുപാട് പ്രഷർ ചെലുത്തിയിട്ടുണ്ടായിരുന്നത്. മഗോമയിൽ നിന്ന് ഒരു ത്രൂ ബോൾ, കൃത്യമായി റഫീഖ് അത് കളക്ട് ചെയ്തുകൊണ്ട് ഒരു ക്രോസ് പിൽക്കിംഗ്ടന് നൽകുന്നു. അത് ബ്ലോക്ക് ചെയ്യാൻ പോയ ബക്കറേക്കോന്റെ കാലുകളിൽ തട്ടിക്കൊണ്ട് അത് വലയിലേക്ക് പോകുന്നു. ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു ഗോളിൽ ഉണ്ടെങ്കിൽ പോലും എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ബോള് ത്രൂ കൊടുക്കുമ്പോൾ റഫീഖ് കൃത്യമായി ഓൺ സൈഡിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് റഫറിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ബക്കറേക്കോൻ്റെ കൃത്യമായ ക്രിയലൻസ് പോലും അദ്ദേഹം ഒരു യെല്ലോ കാർഡ് കൊടുത്ത് ഇതാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. എവിടത്തെ ന്യായം ഇന്ത്യൻ റഫറീസ് ഒന്നും പറയാനില്ല. പിന്നെ ആദ്യ പകുതിയിൽ അവരുടെ നിന്നും ഒരുപാട് അറ്റാക്കുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഗോൾ റഫീഖ് 14 മിനിറ്റിൽ സ്കോർ ചെയ്തതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ ഈ പറഞ്ഞ വേറൊരു മനുഷ്യൻ പിൽക്കിൻടൺ, അദ്ദേഹത്തിൽ നിന്നും ഒരു കൃത്യമായ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ആൽബിനോ നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യുന്നു. ഈ ഒരു മത്സരത്തിൽ ആൽബിനോയെ കൃത്യമായി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ കോൺഫിഡൻസോടുക്കനെ തന്നെയാണ് ആ ഗോൾ കീപ്പിങ്ങിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി രണ്ടാം പകുതിയിലേക്കാണ് ഈ മാറ്റങ്ങൾ എല്ലാം സംഭവിക്കുന്നത്. കളിയിൽ ഒരു ഗോളിന് പിന്നോട്ട് നിൽക്കുന്നു എന്ന് കിബു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നു. ജോർദാൻ മുറെ, സഹൽ അബ്ദുൽ സമദ് ആൻഡ് ജിക്സൺ സിംഗ്, കേരളത്തിന്റെ മാലാകന്മാർ. ഇവർ വന്നതിന് ശേഷം കളിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഹൂപ്പറിനെ മുന്നേറ്റ നിരയിൽ നിന്ന് വിളിച്ചുകൊണ്ട് മുറയെ അവിടെ ഇട്ടപ്പോൾ അറ്റാക്കിങ്ങിന്റെ വേഗതകൾ കൂടി എന്ന് തന്നെയാണ് പറയേണ്ടത്. സഹൽ അബ്ദുൽ സമദ് ആണെങ്കിൽ ഒരുപാട് കളിയിൽ ഉടനീളം ഇടതും വലതും ഓടി ഓടി കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹുലും കൃത്യമായി ബോളുകൾ കളക്ട് ചെയ്തുകൊണ്ടും കുറച്ച് റഫായിട്ടുള്ള പ്ലേയും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഗോളുകൾ മാത്രം കൺവേർട്ട് ചെയ്യാനായിട്ട് രാഹുലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹൽ അബ്ദുൽ സമദ് ഈ ഒരു മത്സരത്തിനെ മാറ്റിമറിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. 52 മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് വേഗതകൾ കൂടിയതിന് ശേഷം ചാൻസുകൾ ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ വിക്സന്റെ ഗോമസിന് കിട്ടിയ ഒരു നല്ലൊരു അവസരം അദ്ദേഹം ഫ്ലിക്ക് ചെയ്ത് ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പുറത്തേക്ക് പോയായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. സഹൽ അബ്ദുൽ സമദിനെ കൃത്യമായി കൊണ്ട് ഒരു ബോള് ലഭിക്കുകയാണ്. അദ്ദേഹം തിരിഞ്ഞ് അത് അടിക്കാൻ നോക്കിയെങ്കിൽ അതും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ തന്നെ ഒരു ഗോളിന് മണം ഒരുങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾ എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യുമെന്നുള്ളത്. ദേവ്ജിത്ത് മജുംദാർ എങ്ങനെയാണ് ഈ ഒരു ഷോട്ട് മുറയുടെ തടുത്തത് എന്നറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിക്കൊണ്ട് ഒരു കോർണർ ലഭിക്കുന്നു. അത് എടുക്കാൻ പോകുന്നത് ഫക്കുണ്ടോ പരേര. നേരെ ആ ബോള് പോകുന്നത് സഹൽ അബ്ദുൽ സമദിന്റെ കാലിലേക്ക്. കൃത്യമായി ദേവ്ജിത്ത് മജുംദാർ ഓഫ് പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജോർദാൻ മുറയ്ക്ക് കൃത്യമായി ഒരു
ഒരു ചിപ്പിംഗ് ബോൾ കൊടുക്കുകയാണ്. കൃത്യമായി കൊണ്ട് തന്നെ മുറേ ആ ഷോട്ട് എടുത്തെങ്കിലും പിന്നിലേക്ക് ഓടി വന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാലനായിക്കൊണ്ട് ദേവ്ജിത്ത് മജുംദാർ ആ പന്ത് തടുക്കുന്നു. പിന്നീട് 70th minute ഒരുപാട് ഷോട്ടുകൾ വന്നെങ്കിലും മഗോമയുടെ ഒരു കൃത്യമായ ഷോട്ട് ആളൊഴിഞ്ഞു കിടക്കുന്ന ആൽബിനോയുമായിട്ട് 1-on-1 സിറ്റുവേഷൻ. ഇത് ഗോളായി എന്ന് വിചാരിച്ചെങ്കിൽ ആൽബിനോ കൃത്യമായി അത് സേവ് ചെയ്യുന്നു. പിന്നീടാണ് നാടകീയമായ രംഗങ്ങൾ നടക്കുന്നത്. കളിയുടെ ഇഞ്ചുറി ടൈം, കളി തോറ്റു എന്ന് വിചാരിക്കുന്നു. 90th minute അവസാനിച്ചു. അപ്പോഴാണ് 94th minute കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്ക് ടു ബാക്ക് കോർണർ ലഭിക്കുന്നത്. അത് എടുക്കാൻ പോകുന്നത് ഫക്കുണ്ടോ പരേരെ. കൃത്യമായി ആ ക്രോസ് എടുക്കുന്നു, സഹൽ അബ്ദുൽ സമദിന്റെ കാലിലേക്ക് തന്നെ ആ ബോൾ എത്തുന്നു. ടൈം എടുത്തുകൊണ്ട് അത് കൃത്യമായി ഒരു ക്രോസ് നൽകുന്നു. ജീത്തൻ സിംഗ് കൃത്യമായി അത് തല കൊണ്ട് മറിച്ച് ഗോളാക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാലാകയായി ജീത്തൻ സിംഗ് മാറുന്നു. കളി തോറ്റില്ല. 90 മിനിറ്റുകൾക്ക് ശേഷം ഒരുപാട് പ്രതീക്ഷകളാണ് ആ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഈ ഒരു മത്സരം കണ്ടപ്പോൾ കളിയിലെ ആദ്യ നിമിഷങ്ങളിൽ ചെയ്ത കുറച്ച് മിസ്റ്റേക്കുകൾ, അതിനുപരി രണ്ടാം പകുതിയിൽ കളിച്ച അറ്റാക്കിംഗ് വേഗതകൾ അടുത്ത മത്സരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ മാച്ചിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.